നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കോടിക്കണക്കിന് രൂപയുടെ കടം സംസ്ഥാനത്തിന് മേൽ വരുത്തി വെക്കാൻ പോകുന്ന പിണറായി സർക്കാരിന്റെ കേരളയിൽ പ്രോജക്റ്റിനെതിരെ പ്രതിഷേധം കടുക്കുമ്പോഴും അത് നടപ്പിലാക്കിയേ തങ്ങൾ പിന്മാറൂ എന്ന വാശിയിലാണ് പിണറായി വിജയനും കൂട്ടരും. എന്നാൽ ആ പ്രോജക്റ്റ് യാതൊരുവിധ കാരണവശാലും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന വാശിയിൽ പ്രതിപക്ഷവും നിലകൊള്ളുമ്പോൾ ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടപടലം ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സഹയാത്രികൻ കൂടിയായ ശ്രീജിത്ത് പണിക്കർ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ കാര്യത്തോടെ കൊണ്ടുവന്ന പദ്ധതികളൊന്നും ഇതുവരെയും നടപ്പിലാക്കി കണ്ടിട്ടില്ല. അതിന്റെ പേരിൽ കുറെ പണം തട്ടിയെടുക്കുന്നതല്ലാതെ ഒന്നും ഇതുവരെ ഫലവത്തായിട്ടില്ല. ഇത് വെച്ചാണ് പിണറായിയെ ശ്രീജിത്ത് പണിക്കർ ട്രോളിയിരിക്കുന്നത്. പിണറായി അഭിമാനപൂർവം പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് ജലപാതയും കെ ഫോണിനെയും പരാമർശിച്ചായിരുന്നു ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്കിൽ ട്രോളുമായി രംഗത്തെത്തിയത്. നോളജ് എക്കോണമിയായും ഐ ടി ഹബായും വളരാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ശക്തമായ അടിത്തറയാണ് ഒരുക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെടാനും സർക്കാർ സേവനങ്ങൾ ലഭിക്കാനുമുള്ള മാർഗം കൂടുതൽ സുഗമമാക്കുകയാണ്. തീർത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന സംരംഭമാണ് ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്നത്. കെ ഫോൺ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരളയിൽ 2025 പൂർത്തിയാക്കും എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മുൻകാല പ്രഖ്യാപനങ്ങൾ അദ്ദേഹം സമയബന്ധിതമായി പൂർത്തീകരിച്ചതിനാലാണ് ആ വിശ്വാസം ഉണ്ടാകുന്നത്. 2020 മെയ്യിൽ പൂർത്തിയായ തിരുവനന്തപുരം കാസർഗോഡ് ജലപാതയിലെ യാത്രാമധ്യേ 2020 ഡിസംബറിൽ പൂർത്തിയായ കെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ പരിഹാസ രൂപേണ വിമർശിച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തുന്നത്. എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയനെ ട്രോളുകയാണ്. ഗെയിൽ പദ്ധതി വന്നു, ഗ്യാസ് പകുതി വിലക്ക് കിട്ടി. കെ ഫോൺ വന്നു, സൗജന്യ നെറ്റും കിട്ടി. ഇനി കേരയില്ലായി കാത്തിരിക്കുന്നു ജനങ്ങൾ. ഞാനൊക്കെ കൊക്കോണിക്സ് ലാപ്ടോപ്പിൽ നിന്നാണ് ഈ പോസ്റ്റ് വായിച്ചത് തുടങ്ങിയ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ പാളിപ്പോയ പദ്ധതികളെല്ലാം എണ്ണിപ്പറഞ്ഞാണ് മിക്കവരും ശ്രീജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റുകൾ ഇടുന്നത്. ഒരു മഴ വന്നാൽ പ്രളയത്തിലാകുന്ന കേരളത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയല്ലേ ഈ പദ്ധതി? പൊതുജനവും പ്രതിപക്ഷവും ശക്തമായി തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്തുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ടവരെ കെണിയിൽ കൊടുക്കാൻ പിണറായി പദ്ധതിയുടെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.